ഹലോ ഗൈസ്, 73 വൈൻ ബ്ലോഗിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് കോഴിക്കോടേക്കാണ്. അപ്പം നല്ല നല്ല ബീഫ് മന്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോഴിക്കോടേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ കാര്യങ്ങളൊക്കെ കാഴ്ച. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ബീഫ് മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബീഫ് മന്തി വന്നു. അപ്പോൾ അളവ് കൂടുതലുള്ള റൈസും പിന്നെ ബീഫും അതിനകത്തുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തക്കാളി ചട്നിയും മയണൈസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങോട്ട് കഴിക്കാൻ തുടങ്ങിയേക്കുന്നുണ്ട് ഗൈസ്. എന്തിനാണെന്നറിയില്ല, രണ്ട് വലിയ മുളകുണ്ടായിരുന്നു. എന്തിനാണെന്ന് അതിൻ്റെ കൂടുതൽ കടിച്ച് ചവയ്ക്കാനാണെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ അതൊന്നും തൊട്ടില്ല. നമ്മൾ ബാക്കിയുള്ള റൈസും ബീഫും മാത്രമാണ് കേട്ടോ നമ്മൾ തൊട്ടത്. അപ്പോൾ നമ്മൾ ഓരോ പ്ലേറ്റിലൊക്കെ അങ്ങോട്ട് ചാർത്തിയിട്ട് നമ്മൾ അടിക്കാൻ തുടങ്ങി. അപ്പോൾ നല്ല ചൂടായിരുന്നു കേട്ടോ. നല്ല വെയിലായിരുന്നു. നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിൽ, നല്ല ഒരു രക്ഷയില്ലാത്ത ചൂടാട്ടോ കോഴിക്കോടേക്കൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ബീഫ് മന്തി നല്ല ചൂടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ചൂടത്ത് മിൻറ്റ് ലൈമും നമ്മളങ്ങോട്ട് ഓർഡർ ചെയ്തു കേട്ടോ. നല്ല തണുത്ത മിൻറ്റ് ലൈമും നമുക്ക് വന്നു. പിന്നെ അങ്ങോട്ട് അടി തുടങ്ങി കേട്ടോ ഗൈസ്. അങ്ങോട്ട് നിർത്തിയില്ല, അടിയോ അടിയായിരുന്നു. ഏയ് ചൂടത്ത് നല്ല നല്ല വയറ് നിറച്ചാണ് നമ്മൾ കഴിച്ചിട്ടോ. ഒരു രക്ഷയില്ലാണ്ട് അങ്ങോട്ട് തുടങ്ങി കഴിക്കാം. അപ്പോൾ ഗൈസ് ബീഫൊക്കെ അടിപൊളിയായി വന്ന് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. റൈസും അതെ, നമ്മുടെ ബീഫും അതെ, അതേപോലെ തന്നെ മിൻറ്റും. ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു നമുക്ക് തന്നത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഫുഡൊക്കെ കഴിച്ച് തീർത്ത് ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇനി നമ്മുടെ ചുരം കയറാൻ വേണ്ടി പോകണം. അപ്പോൾ ഗൈസ് നമ്മുടെ ചുരം കയറി, നമ്മൾ ചുരത്തെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫേവറേറ്റായ നമ്മുടെ കാടമുട്ട ഫ്രൈയും അതേപോലെ തന്നെ ചായയും കുടിക്കാനാണ് നമ്മൾ കയറിയത് കേട്ടോ. രക്ഷയില്ല. എപ്പോൾ നമ്മൾ ചുരം ഇറങ്ങുമ്പോഴും കയറുമ്പോഴും നമ്മളത് കഴിക്കും. രക്ഷയില്ല കേട്ടോ അത്.